ഉദ്ഘാടനം സസന്തോഷം നിർവഹിച്ചതായി ഞാൻ പ്രഖ്യാപിക്കുന്നു. രാമോത്സവത്തിൻ്റെ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോൾ ശ്രീരാമനെ പറ്റി നാം അറിയേണ്ടതായിട്ടുണ്ട്. സാധാരണ ക്ഷേത്രങ്ങളിൽ ശ്രീരാമനെന്ന ഭഗവാനെ പറ്റി ഏതാനും വാക്കുകൾ പറയാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എങ്ങനെയാണ് ഈ ശ്രീരാമൻ കലകളുമായി വന്ന ബന്ധവും നമ്മൾ കൃത്യമായി പഠിച്ചിരിക്കേണ്ടതാണ്. ലോകത്തിലെ ആദ്യ കാവ്യം ഉണ്ടാകുന്നത് രാമായണത്തിലൂടെയാണ് എന്ന് നിങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു. വാത്മീകിയുടെ പ്രസിദ്ധമായ രാമായണം, വാത്മീകിയുടെ രാമായണം നമുക്ക് ആദ്യം കിട്ടിയിട്ടില്ല. ഒറിജിനൽ രാമായണം വാമൊഴിയായും വരമൊഴിയായും 1000 വർഷം കഴിഞ്ഞ ശേഷം BC 4 നൂറ്റാണ്ടിലൂടെയാണ് അത് ലിഖിത രൂപത്തിൽ നമുക്ക് കാണുന്നത്. 5 നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ബുദ്ധഭഗവാനോ ജൈന ഭഗവാനോ ഈ രാമായണ കഥ കേട്ടിട്ടുമില്ല. ബുദ്ധഭഗവാന്റെ കാലഘട്ടത്തിൽ 100 കൊല്ലത്തിന് ശേഷമാണ് രാമായണം എഴുതപ്പെട്ട രീതിയിൽ നമുക്ക് കേട്ടുന്നത്. ആദ്യ രാമായണം നമുക്ക് എഴുതി കിട്ടുമ്പോൾ ഏതാണ്ട് 20,000 ശ്ലോകം അതിനകത്ത് ഉണ്ടായിരുന്നു. 7th ഇത്ര കണ്ടാലും ഉത്തര രാമായണം അതിൻ്റെ ഭാഗമായിരുന്നില്ല. പക്ഷേ 700 വർഷം കഴിഞ്ഞപ്പോഴേക്കും ഇൻഡോ ഗ്രീക്കുകാർ ഇന്ത്യയിലേക്കെത്തി. അവരുടെ ആഭരണമായിട്ടുള്ള ചൂടാമണിയും മോതിരവും, അങ്ങനെ ആ ആഭരണം രാമായണ കഥയിലേക്ക് നിറയ്ക്കപ്പെട്ടു. അങ്ങനെ സീതാദേവിയുടെ ചൂടാമണിയും മോതിരവും ഹനുമാൻ കൊണ്ടുപോകുന്ന ഉൾപ്പെടെയുള്ള കഥകളായി അത് രൂപാന്തരപ്പെട്ട് വരികയാണ്. വാത്മീകിയുടെ രാമായണത്തിൽ ശ്രീരാമൻ ഉത്തമ മനുഷ്യനാണ്. മനുഷ്യൻ ഉത്തമനായിരിക്കണം, ഒരു രാജാവ് എങ്ങനെ ഉത്തമനായിരിക്കണമെന്നാണ് വാത്മീകൻ പറഞ്ഞത്. പക്ഷേ BC 186 അശോക ചക്രവർത്തിയുടെ കൊച്ചുമകനെ ബൃഹദത്തനെ യുദ്ധമുന്നണിയിൽ വെച്ച് കൊല്ലുകയും പുരുഷപുത്ര സുങ്കൻ ഭരണത്തിൽ വരികയും ചെയ്തു. പുരുഷപുത്ര സുങ്കൻ ഇന്ത്യയിലെ ആദ്യത്തെ ബ്രാഹ്മണ രാജവംശമാണ്. പിന്നീട് BC 786 മുതൽ ഏതാണ്ട് BC 75 വരെയും BC 75 മുതൽ BC 30 വരെ കണ്ണൂർ രാജവംശം ഉണ്ടെങ്കിൽ രണ്ട് രാജവംശങ്ങളും ബ്രാഹ്മണ രാജവംശങ്ങളായിരുന്നു. ആ രാജവംശത്തിൻ്റെ കാലത്ത് ശ്രീരാമനെ ദൈവമായി ഉയർത്തി, വിഷ്ണു ഭഗവാന്റെ അവതാരമായി ഉയർത്തി. അങ്ങനെ ഉയർത്തിപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഉത്തരരാമായണം രചിച്ചത്. ഉത്തരരാമായണം രചിച്ചപ്പോഴേക്കും സീത രാവണന്റെ മകളായി. മകൾ ജനിച്ചപ്പോൾ അച്ഛൻ്റെ രാജവംശം നശിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുട്ടിയെ കൊല്ലാൻ പറഞ്ഞു. അങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടപ്പോൾ ജനകരാജാവിൻ്റെ വയലിലായിരുന്നു. ജനകമഹാരാജ കൃഷി ഉദ്ഘാടനം ചെയ്യാൻ വന്നപ്പോൾ പെട്ടി തുറന്നപ്പോൾ സീത കിട്ടി, മുഴുവൻ ജാലിയിൽ നിന്ന് കിട്ടി എന്ന് പറഞ്ഞ് കഥ തിരിഞ്ഞു. സീത രാവണന്റെ മകളായി. അന്ന് ഇവരുടെ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല. ശുംഗരാജവംശം ഫ്രീയായിട്ട് ഇന്റർമാര് ചെയ്തിരുന്ന ഇന്ത്യക്കാരെ ജാതി അടിസ്ഥാനത്തിൽ മാറ്റി. അങ്ങനെ മാറ്റിയപ്പോൾ മത്സ്യവിർമ്മം വരാഹം നരസിംഹം കഴിഞ്ഞ് പിന്നെ 6 അവതാരങ്ങളാണ് വിഷ്ണു ഭഗവാൻ. അതിൽ ആദ്യത്തെ അവതാരമായ വാമനനെ ബ്രാഹ്മണനാക്കി, പിന്നെ വന്ന പരശുരാമനെയും ശ്രീരാമനെയും ക്ഷത്രിയരാക്കി, പിന്നെ വന്ന ബലോദരാമനെയും ശ്രീകൃഷ്ണനെയും യാദവ OBCകളാക്കി മാറ്റി, അവസാനത്തെ കൽക്കി വീണ്ടും ബ്രാഹ്മണനാക്കി. ഇങ്ങനെ ജാതിവൽക്കരണം ഉണ്ടാക്കി. അതിൻ്റെ ഭാഗമായി വാത്മീകി മനസ്സിൽ പോലും കാണാത്തൊരു കഥ, ശംഭു മഹർഷിയുടെ കഴുത്ത് വെട്ടി കഥ, ശൂദ്രനായതൊന്ന് കഴുത്ത് വെട്ടി എന്നൊരു ഭാഗം ഉത്തരരാമായണത്തിനോട് ചേർത്തു. അങ്ങനെ ഉത്തരരാമായണം 2001 ശ്ലോകം കൂടെ ചേർന്നപ്പോൾ വാത്മീകിയുടെ രാമായണം നമ്മൾ കാണുന്ന രാമായണം 24,000 ശ്ലോകങ്ങളുള്ള രാമായണമായി മാറി. അപ്പോഴേക്കും വാത്മീകി സ്വപ്നം കാണാത്ത ലക്ഷ്മണരേഖ എന്ന് പറഞ്ഞ ഒരു സംഭവം പുതിയ രാമായണത്തിൽ ചേർക്കപ്പെട്ടു. വാത്മീകിയുടെ രാമായണത്തിൽ ലക്ഷ്മണ രേഖയില്ല, ലക്ഷ്മണോപദേശമില്ല, അത് കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. കണ്ണൂർ രാജവംശം കഴിഞ്ഞ് ഈ ബ്രാഹ്മണവൽക്കരിക്കപ്പെട്ട രാമായണം, ആ രാമായണം ഭഗവാനായി ഉയർത്തപ്പെട്ട ശ്രീരാമനെ പറ്റി ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങി. ആ സമയത്താണ് AD 5 നൂറ്റാണ്ടിൽ കാളിദാസന്റെ വരവ്. കാളിദാസൻ 3 മഹാകവി എഴുതി. ആദ്യം കുമാരസംഭവം എഴുതി, പിന്നെ മേഘസന്ദേശം എഴുതി, ലാസ്റ്റ് ആൻഡ് ഫൈനൽ പ്രയോഗം നമ്മുടെ രഘുവംശത്തിലാണ്. ശ്രീരാമന് മുൻപുള്ള 3 തലമുറ, ശ്രീരാമൻ, ശ്രീരാമന് ശേഷമുള്ള 3 തലമുറ, 7 രാജാക്കന്മാരുടെ ചരിത്രം പറഞ്ഞുകൊണ്ട് രഘുവംശ മഹാകവി എഴുതി. അപ്പോൾ ഇതിഹാസങ്ങളുടെ തുടക്കപ്പെട്ട രാമായണം മഹാകാവ്യങ്ങളുടെ ശ്രേഷ്ഠതയിലേക്ക് രാമായണത്തെ ഉയർത്തി, കാളിദാസന്റെ രാമായണം വന്നപ്പോൾ. അപ്പോൾ ഇതിഹാസങ്ങൾ കഴിഞ്ഞ് മഹാകാവ്യങ്ങളിൽ രാമായണം കലാരൂപമായിട്ട് മാറുകയാണ്. അത് ഗംഭീരമായി കാളിദാസന്റെ അവതരണം
ശ്രീരാമനെയും രാമായണ കഥയും മാറ്റിമറിച്ചു. ഈ സമയമായപ്പോഴേക്കും നാരദ രാമായണം എന്ന രാമായണം അവതരിച്ചു. നാരദൻ രാമായണ കഥ വാത്മീകിക്ക് മുമ്പ് എഴുതി എന്ന് പറഞ്ഞിട്ടാണ് നാരദരാമായണം വരുന്നത്. നാരദരാമായണം വാത്മീകി രാമായണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. ഞാൻ ആ വൈരുദ്ധ്യത്തിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. നാരദരാമായണം ഇങ്ങനെ കഴിഞ്ഞ് കാളിദാസൻ്റെ രഘുവംശം കഴിഞ്ഞപ്പോഴേക്കും രാമായണം കേരളത്തിൽ ശ്രദ്ധേയമായി രംഗപ്രവേശം ചെയ്തു. അത് കൊടുമൺ കേന്ദ്രമാക്കി ഭരിച്ചിരുന്ന ശക്തിപുത്രൻ രാജാവ് എഴുതിയ ആശ്ചര്യ ചൂടാമണി എന്ന നാടകത്തിലാണ്. കാളിദാസികളിലൂടെ കിടപിടിക്കുന്ന ഏക സംസ്കൃത നാടകം തെക്കേന്ത്യയിൽ ഉണ്ടായത് ചെന്നൂർക്കര ശക്തിപുത്രൻ എഴുതിയ ആശ്ചര്യ ചൂടാമണിയാണ്. ഏഴ് ആശ്ചര്യങ്ങൾ ചേർത്ത് ഏഴ് അംഗങ്ങളാണ് അദ്ദേഹത്തിൻ്റെ നാടകത്തിലുള്ളത്. ആ അംഗങ്ങളിൽ ശ്രദ്ധേയമായി സീതാദേവിയെ പോലൊരു ദേവിക്ക് എങ്ങനെ അപകടം പറ്റി, എങ്ങനെ രാവണന് തെച്ചകം പറ്റാതായി, എങ്ങനെ ഈ ഭിക്ഷ കൊടുക്കാൻ പോയി ചോദ്യം വന്നു. അപ്പോൾ അതിനെ ന്യായീകരിക്കണം. അതിന് ശക്തിവധന വളരെ സുന്ദരമായൊരു കഥയുണ്ടാക്കി. രാവണൻ വന്നത് രാമൻ്റെ രൂപത്തിലായിരുന്നു. ഭർത്താവാന്ന് വിചാരിച്ച് ഭാര്യ ഇറങ്ങിപ്പോയി. അപ്പോഴാണ് പിടിയിൽപ്പെട്ടത്. ഇത് സുന്ദരമായി കേരളത്തിൽ ജനിച്ചൊരു മഹാൻ അതിനെ വ്യാഖ്യാനിച്ചെടുത്ത സുന്ദരമായ ഒരു സംഭവമാണ്. അതങ്ങോട്ട് കഴിഞ്ഞപ്പോൾ വളരെ ശ്രദ്ധേയമായി രാമായണം ലോക്കലൈസ് ചെയ്യപ്പെടാൻ തുടങ്ങി. ആ ലോക്കലൈസ് ചെയ്യപ്പെട്ടപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ലോക്കലൈസേഷൻ നടന്നത് പന്ത്രണ്ടാം നൂറ്റാണ്ടിലാണ്. ചോള രാജവംശം തെക്കേ ഇന്ത്യ മുഴുവൻ പിടിച്ചെടുത്തു. ബംഗാൾ കടന്ന് സൗത്ത് ഏഷ്യ മുഴുവൻ പിടിച്ചു. ജയ, ശ്രീവിജയ, ചമ്പ, ശൈലേന്ദ്ര തുടങ്ങിയ രാജ്യങ്ങൾ ഒഴിച്ച് മലേഷ്യയും ബർമയും കംബോഡിയയും വിയറ്റ്നാമും ഇന്തോനേഷ്യയും ഒക്കെ ചോള സാമ്രാജ്യത്തിൻ്റെ ഭാഗമായി. ബേ ഓഫ് ബംഗാൾ ചോള ലേക്കായി മാറി. അപ്പോൾ ചോള സാമ്രാജ്യത്തിന് രാമായണ കഥയിലൊരു സ്ഥാനമാണ്. അതിന് രാജരാജ ചോളൻ്റെ അടിസ്ഥാന കവിയായിരുന്ന കമ്പ 10,000 ശ്ലോകങ്ങളിലായിട്ട് ഒരു രാമായണ കഥ എത്തിച്ചു, കമ്പരാമായണം. അപ്പോൾ വിദ്യാവർദ്ധം തെക്കൊരാത്ത ശ്രീരാമനെ പിടിച്ച് തമിഴ്നാട്ടിൽ കൊണ്ടുവന്നു. എന്നിട്ട് രാമേശ്വരത്ത് നിന്ന് കടൽ കടന്ന് ശ്രീലങ്കയിൽ പോയി അവിടുത്തെ ആളുകളെ പരാജയപ്പെടുത്തി എന്ന കഥ രൂപാന്തരപ്പെടുത്തി. കാരണം ഈ രാജരാജ ചോളൻ പോയി സിലോണിനെ പിടിച്ചെടുത്ത് അവരെ കീഴ്പ്പെടുത്തി. അപ്പോൾ ആ കീഴ്പ്പെടുത്തുന്നതിന് പേരുദോഷം മാറ്റാൻ വേണ്ടി പണ്ട് ശ്രീരാമൻ ഇതുതന്നെ ചെയ്തിരുന്നു, ശ്രീലങ്കയിൽ പോയി പിടിച്ചെടുത്തു എന്ന കഥയാക്കി മാറ്റി. അപ്പോൾ ഒറിജിനൽ ശ്രീരാമൻ്റെ കഥ ഈസ്റ്റേൺ യു പിയിൽ നടക്കുന്നതാണ്. ഈസ്റ്റേൺ യു പിയിൽ നിന്ന് 125 കിലോമീറ്റർ ഒന്ന് ചിത്രകൂടമായി. ചിത്രകൂടത്ത് നിന്ന് പിന്നെ ശ്രീരാമൻ വരുന്നത് ദണ്ഡകാരണ്യ ഫോറസ്റ്റിലാണ്. അവിടെയാണ് ഋഷിമാരെ കാണുന്നത്, അവിടെയാണ് ശബരിയെ കാണുന്നത്, അവിടെയാണ് ശബരിമല ഉള്ളത്. അത് കഴിഞ്ഞ് അദ്ദേഹത്തെ ഗോദാവരി തീരത്താണ്. ഗോദാവരി തീരം ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ആണ് ലങ്ക എന്ന രാജ്യം. ഒറീസയുടെ കലാഹണ്ടി ഏറിയാണ് ലങ്ക. ഇപ്പോഴും ഒറീസയുടെ കോൺഗ്രസിൻ്റെ PCCയുടെ പേര് KC ലങ്ക എന്നാണ്. അപ്പോൾ മഹാനദി 8 കിലോമീറ്റർ ക്രോസ് ചെയ്യണം. അപ്പോൾ 8 കിലോമീറ്റർ ക്രോസ് ചെയ്ത് ശ്രീരാമൻ്റെ സൈന്യം ലങ്കയിൽ വന്ന് ഒറീസയിലെ ഭരണാധികാരിയെ രാവണൻ തൊപ്പിച്ച കഥയാണ്. ആ 800 കിലോമീറ്ററിനെ 800 യോജനയാക്കി മാറ്റി അഭ്യാന്തര രാമായണം വന്നപ്പോഴേക്കും കടൽ കടന്ന് അപ്പുറത്ത് പോയി എന്നാക്കി. ഇടയിൽ 3-ാം നൂറ്റാണ്ടിലാണ് ലങ്കയിൽ നിന്ന് ഒറീസയിലുള്ള ആളുകൾ സിലോണിലേക്ക് കുടിയേറുന്നു. എന്നിട്ട് പുതിയ സ്ഥലത്തിന് അവർ ലങ്ക എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ സിംഹള ലാംഗ്വേജ് ഒറിയ ലാംഗ്വേജാണ് ക്ലോസസ്റ്റ് ലാംഗ്വേജ്. അപ്പോൾ ഈ രാജരാജ ചോളൻ സിലോണിനെ ആക്രമിച്ചതിനെ ഒന്ന് ന്യായീകരിക്കാൻ വേണ്ടി ശ്രദ്ധേയമായ ശ്രീരാമനെ തെക്കേ ഇന്ത്യ തമിഴ്നാട്ടിൽ കൊണ്ടുവന്ന് രാമേശ്വരത്ത് നിന്ന് അതുവഴി ശ്രീലങ്കയിലൊക്കെ കാണിച്ചു. ഈ സമയമായപ്പോഴേക്കും മഹാഭാരത കഥയിൽ കൃത്യമായി രാമായണ കഥ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. മഹാഭാരതത്തിൽ അരണ്യകാണ്ഡത്തിൽ രാമായണ കഥ 400 ശ്ലോകങ്ങളിൽ സമാഹരിച്ചു. അതിനുശേഷം ദ്രോണപർവം വരുമ്പോൾ മഹാഭാരതത്തിൽ വീണ്ടും രാമായണ കഥ വരികയാണ്. ദ്രോണപർവത്തിൽ വരുമ്പോഴേക്കും രാമായണ കഥ 800 ശ്ലോകമുള്ള ഒരു കഥയായി മാറി. അങ്ങനെ മഹാഭാരതത്തിൽ 2 തവണ പരാമർശിക്കപ്പെട്ട ശേഷം വളരെ ശ്രദ്ധേയമായി പുരാണങ്ങൾ വരാൻ തുടങ്ങി. പുരാണങ്ങൾ വരുമ്പോൾ അവിടെ രാമായണ കഥ വരികയാണ്. ശ്രീമദ് ഭാഗവതത്തിലെ 9-ാം സ്കന്ധത്തിൽ കൃത്യമായി രാമായണ കഥ വരികയാണ്. 800 ശ്ലോകങ്ങളിൽ രാമായണ കഥ പറയുകയാണ്. അത് കഴിഞ്ഞ് വിഷ്ണുപുരാണം വന്നു. വിഷ്ണുപുരാണം വന്നപ്പോൾ രാമായണ കഥ 400 ശ്ലോകങ്ങൾ ഒതുക്കി. അത് കഴിഞ്ഞ് ഗരുഡപുരാണം വന്നു. 400 ശ്ലോകത്തിൽ വീണ്ടും രാമായണ കഥ വന്നു. പത്മപുരാണം വന്നു. അവിടെയും രാമായണ കഥ 400 ശ്ലോകത്തിൽ വന്നു. പിന്നെ
വരാഹ പുരാണമാണ്. വരാഹ പുരാണത്തിലൂടെ 400 ശ്ലോകത്തിൽ വീണ്ടും രാമായണ കഥ വന്നു. പിന്നെ ദേവി ഭാഗവതം എന്ന പുരാണം വന്നപ്പോൾ അവിടെ ഒരു 250 ശ്ലോകത്തിൽ രാമായണ കഥ ഒതുക്കി. അങ്ങനെ പുരാണങ്ങളിൽ 6 സ്ഥലത്ത് രാമായണ കഥ കാണാൻ തുടങ്ങി. അത് 800 മുതൽ ഒരു 200 മഹാരാഷ്ട്രയിലോട്ട് പകർത്തിയെഴുതി ജഗന്നാഥൻ്റെ രാമായണം. ജഗന്നാഥൻ രാമായണം പകർത്തിയെഴുതിയപ്പോൾ അത് 10,000 ശ്ലോകങ്ങളുള്ള രാമായണമായിരുന്നു. അവിടെ ശ്രീരാമനെ മഹാരാഷ്ട്ര കൊണ്ടുവന്നല്ലേ പറ്റും, അതുപോലെ ശ്രീരാമനെ മഹാരാഷ്ട്രയിലോട്ട് കൊണ്ടുവന്നു. നളരാഷ്ട്ര, അതായത് 10th century മഹാരാഷ്ട്രയുടെ രാഷ്ട്രകൂടന്മാരുടെ രാജ്യത്തിനകത്താക്കി ഈ ശ്രീരാമനെയും ബാലിയെയും സുഗ്രീവനെയും. അങ്ങനെ UPയിലും ബീഹാറിലും ജാർഖണ്ഡിലും ഉണ്ടായിരുന്ന ശ്രീരാമനെയും ബാലിയെയും സുഗ്രീവനെയും ഒക്കെ പതുക്കെ ഇന്ന് മഹാരാഷ്ട്രയെ കൊണ്ടുവന്നു. അത് കഴിഞ്ഞപ്പോൾ 14th century സൂർദാസ് വന്നു. സൂർദാസ് രാമായണം എഴുതി. സൂർദാസിന് രാമായണം 1400 ശ്ലോകം ഉണ്ടായിരുന്നു. 1400 ശ്ലോകത്തിൽ ഹിന്ദിയുടേതായ കുറേ വകഭേദങ്ങൾ അതിൽ ചേർത്തു. വളരെ ശ്രദ്ധേയമായി സൂർദാസിന് രാമായണം ചേർത്തു. അത് കഴിഞ്ഞപ്പോൾ തുളസീദാസ് വളരെ പ്രസിദ്ധമായ രാമചരിത മാനസ എഴുതി. അല്ല, സൂർദാസിൻ്റെ രാമായണം 1300 ശ്ലോകമേ ഉള്ളൂ. തുളസീദാസിൻ്റെ രാമായണം 10,000 ശ്ലോകമുള്ള രാമായണമായി മാറി. തുളസീദാസിൻ്റെ രാമായണം വന്നപ്പോഴേക്കും ആ കാലഘട്ടം